നമ്മൾ ഈ ഭൂമിയിൽ വന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? നമ്മളെ പഠിച്ചതിൻ്റെ ലക്ഷ്യമെന്താണ്? നമ്മൾ സഞ്ചരിക്കുന്നത് എങ്ങോട്ടാണ്? സഞ്ചരിച്ച് സഞ്ചരിച്ച് അവസാനം നമ്മൾ ചെന്നെത്തുന്നത് എങ്ങോട്ടാണ്? ഈ ചോദ്യങ്ങൾ എപ്പോഴെങ്കിലും നാം നമ്മോട് ചോദിച്ചിട്ടുണ്ടോ? നാം എപ്പോഴെങ്കിലും നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ച് ആലോചന നിമഗ്നരായിട്ടുണ്ടോ? മരണമെന്ന അനിവാര്യതയെക്കുറിച്ച് ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ ഓർക്കുന്നുണ്ട്? മരണത്തിൽ നിന്നും ഒളിച്ചോടാൻ നമുക്ക് കഴിയില്ലല്ലോ. നാളെ വേണ്ട, ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മൾ അവശേഷിക്കുമെന്നോ നമുക്കുറപ്പുണ്ടോ? പ്രഭാതമായാൽ വൈകുന്നേരമാകുമെന്ന് നമുക്ക് പറയാനാകില്ല. വൈകുന്നേരമായാൽ പ്രഭാതമാകുമെന്നും നമുക്ക് പ്രതീക്ഷയില്ല. നിഴൽ പോലെ കൂടെയുണ്ടല്ലോ മരണം. മരണം എപ്പോഴും എന്നെ വേട്ടയാടുമെന്ന് ചിന്തിക്കുന്നയാൾക്ക് എങ്ങനെയാണ് മദ്യത്തിനും ലഹരിക്കും പിന്നാലെ പോവാൻ കഴിയുക? മദ്യം കഴിച്ച ഉറക്കത്തിൽ, ലഹരി ഉപയോഗിച്ച മയക്കത്തിൽ അവനെ അള്ളാഹു മടക്കി വിളിച്ചാൽ? നമ്മുടെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഹരി വിൽപ്പന അരങ്ങ് തകർക്കുന്നുവെന്നാണ് പുതിയ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. പുസ്തകങ്ങളിൽ വരെ ലഹരി മണക്കുന്നു. നമ്മുടെ യുവജനങ്ങളിൽ 45% ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട് പ്രതിദിനം 10 പേരെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന രാജ്യമാണ് നമ്മുടേത്. ഇതിൽ 65% 35 വയസ്സിന് താഴെയുള്ളവരാണ്. 50% ആളുകളും 25 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥി സമൂഹമാണ്. നിരവധി ക്രിമിനൽ പ്രതികൾക്കും പിന്നിൽ വ്യാപകമായ ലഹരി ഉപയോഗമാണെന്നാണ് പുതിയ കണ്ടെത്തൽ. മദ്യവും മയക്കുമരുന്നുമൊക്കെ തകർക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെയാണ്, മനോഹരമായ നമ്മുടെ ജീവിതത്തെ. ഈ സുന്ദരമായ ലോകത്ത് സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ജീവിക്കേണ്ട നമ്മൾ എന്തിനാണ് ലഹരികൾ കടിമപ്പെട്ട് വിഷാദം പിടിച്ച് അലക്ഷ്യമായി സഞ്ചരിക്കുന്നത്? നമുക്ക് നമ്മുടെ നാഥനെ കണ്ടുമുട്ടാൻ പോകണ്ടേ? പോകുമ്പോൾ കയ്യിലെന്തുണ്ടാകും? നമ്മൾ ഉപയോഗിച്ച മദ്യത്തിൻ്റെയും ലഹരിയുടെയും കണക്കുകൾ മാത്രമോ? 17 വയസ്സുള്ള +2 വിദ്യാർത്ഥി, 10ാം ക്ലാസ് വരെ വളരെ നന്നായി പഠിച്ചിരുന്ന, പഠനത്തിൽ ക്ലാസ്സിൽ 1ാമനായിരുന്ന കുട്ടിയാണ്. 10ാം ക്ലാസിൻ്റെ അവധിക്കാലത്ത് അവൻ്റെ അമ്മാവൻ ഒരു പുതിയ സ്മാർട്ട് ഫോൺ അവന് വാങ്ങി നൽകി. അവൻ രാത്രി വൈകി ഒരുപാട് സമയം അത് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അച്ഛൻ അവനെ കുറ്റപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വന്നു. ഇതേ തുടർന്ന് വീട്ടിൽ അന്തരീക്ഷം സംഘർഷഭരിതമായതോടെയാണ് ഈ കുട്ടി ആദ്യമായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ മടി കാണിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ വീട്ടുകാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നിയത്. മുറിയിൽ നിന്ന് കഞ്ചാവിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതോടുകൂടി അച്ഛനെ അമ്മ വിവരമറിയിച്ചു. അച്ഛൻ വളരെ രൂക്ഷമായാണ് ഇതിനോട് പ്രതികരിച്ചത്. അന്നത്തെ ദിവസം ചരിത്രത്തിൽ ആദ്യമായി ആ കുട്ടി അവൻ്റെ അച്ഛനെ തിരിച്ചു മർദ്ദിച്ചു. വീട്ടിലെ TV തല്ലിപ്പൊട്ടിച്ചു, സാധനങ്ങൾ പലതും തല്ലിപ്പൊട്ടിച്ചു, സ്കൂളിൽ പോകാൻ ഇനി ഒരിക്കലും താൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചു, പുസ്തകങ്ങൾ എടുത്ത് തീയിടുന്നൊരു അവസ്ഥ വരെ വന്നു. ഈ ഒരു അവസ്ഥയിൽ വല്ലാതെ നിരാശരായ ഒരു മാതാപിതാക്കൾ, അവർ വളരെ ദുഃഖിതരായാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഈ കുട്ടിയെ എത്തിക്കുന്നത്. വളരെ അക്രമാസക്തനായ ആ കുട്ടിയെ മരുന്നുകൾ കൊടുത്ത്, ഇഞ്ചക്ഷൻ കൊടുത്ത് ശാന്തനാക്കേണ്ടി വന്നു. അവൻ സ്ഥലകാലബോധമൊക്കെ വീണ്ടെടുത്ത് ഉറക്കമൊക്കെ സാധാരണഗതിയിലായ ശേഷം അവനോട് സംസാരിച്ചപ്പോഴാണ് അവൻ്റെ മനസ്സിലെ വിഷമങ്ങൾ അവൻ തുറന്ന് പങ്കുവെച്ചത്. അവൻ്റെ വീട്ടിൽ അന്തരീക്ഷം അവന് ഒട്ടും അനുകൂലമായിരുന്നില്ല എന്ന് അവൻ കരുതുന്നു. അവനോട് തുറന്ന് സംസാരിക്കാൻ മാതാപിതാക്കൾ സമയം കണ്ടെത്തിയിരുന്നില്ല. ഇത്തരത്തിലുള്ള മാതാപിതാക്കളിൽ നിന്നുള്ളൊരു സമീപനമാണ് ലഹരിയിലേക്ക് തിരിയാൻ അവനെ പ്രേരിപ്പിച്ചത്. ചിട്ടയായ ചികിത്സയിലൂടെ അവനെ പൂർണ്ണമായി ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു.
ഇന്ന് കേരളത്തിലെ പ്രമുഖമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അവൻ ആഗ്രഹിക്കുന്ന കോഴ്സിൽ അവൻ പഠിച്ചു വരികയാണ്. ലഹരിക്ക് അടിമപ്പെട്ട മറ്റ് കൗമാരപ്രായക്കാരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ചാലക ശക്തിയായി കൂടെ അവൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവനെ ചികിത്സിച്ച വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഏറെ സന്തോഷം തരുന്ന കാര്യം. ലഹരി വസ്തുക്കളിലേക്ക് മാറാൻ കാരണങ്ങൾ പലതാണ്. മൊബൈൽ ഫോണും ഇന്റർനെറ്റും ജീവിതം നിയന്ത്രിക്കുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളും ഇതിന് കാരണമാകുന്നുണ്ട്. ലഹരി ഉപയോഗം നശിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, മറിച്ച് അവരെ ചുറ്റിപ്പറ്റിയുള്ളതെന്തും ഉമിത്തി കണക്കെ നീട്ടിപ്പുകയ്ക്കും. എല്ലാ ലഹരി വസ്തുക്കളും ഹാനികരമാണ്. ഹൃദയം, ശ്വാസകോശം, കരൾ, തലച്ചോർ തുടങ്ങി സുപ്രധാന അവയവങ്ങളെ ഇവയുടെ സ്ഥിരമായ ഉപയോഗം തളർത്തുന്നതാണ്. ഇവ മനുഷ്യരിൽ ശക്തമായ മാനസികവും ശാരീരികവുമായ ആസക്തി ജനിപ്പിക്കുന്നു. തുടർന്ന് ഭീമമായ സാമ്പത്തിക തളർച്ച, കുടുംബ പ്രശ്നങ്ങൾ, കുറ്റകൃത്യങ്ങൾ, കൊലപാതകങ്ങൾ തുടങ്ങിയവയിലേക്ക് നയിക്കും. നിന്റെ എന്താടാ പ്രശ്നം? ഞങ്ങളോട് പറ. പഠിക്കുന്ന കുട്ടിയാണല്ലോ, എന്ത് പറ്റി അവന്? സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തിയയാളെ പതിയിരുന്ന് പിടികൂടി നാട്ടുകാർ കൈകാര്യം ചെയ്തു. കഞ്ചാവ് പ്രതികൾ കൈമാറുന്നതിനിടെ രണ്ടുപേരെയും നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടി. ലഹരിയുടെ മായിക ലോകത്ത് നിന്നും വിജയസോപാനത്തിലെത്തിയ സാഭിമാനം, സസന്തോഷം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലഹരി മാഫിയകൾ ഇന്ന് സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. അവരാദ്യം നിങ്ങളോട് സൗഹൃദം കാണിക്കും, പിന്നീട് നിങ്ങളെ അവരിലൊരാളാക്കും. ഒരുപക്ഷെ ഒരിക്കലും സമൂഹത്തിലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ നിങ്ങളെ അപ്രത്യക്ഷമാക്കും, നിങ്ങളെ അവരുടെ ഏജൻ്റാക്കും. അന്ന് ഞാൻ നോ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഈ വേദിയിൽ നിൽക്കില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇത്തരക്കാരോട് നോ പറയാൻ പഠിക്കും, നോ പറയാൻ പഠിക്കും. സുഹൃത്ത് എന്ന് കരുതിയവൻ ആദ്യമായി ലഹരിയുടെ ഒരംശം കൈകളിലേക്ക് വെച്ചു തന്ന് ഒരു തവണ മാത്രം ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ എന്ന് അവൻ്റെ വാക്കുകളിൽ വീണുപോയവരാണ് ഭൂരിപക്ഷം ആളുകളും. തിരിച്ചു വരാൻ പ്രയാസമുള്ള ഇരുട്ടിൻ്റെ ഇടനാഴിയിലേക്കാണ് ഞാൻ വീണുപോകുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ സ്തുത്യർഹമായ പുരോഗതി കൈവരിച്ച ആധുനിക മനുഷ്യന് മയക്കുമരുന്നുകൾ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. സമൂഹം വളരുകയാണെന്ന് അഭിമാനിക്കുമ്പോഴും നൈമീഷിക ആസക്തിയുടെ പ്രലോഭനത്തിൽ ജീവിത സങ്കീർണതകളിൽ നിന്ന് ഒളിച്ചോടാനുള്ള വ്യഗ്രതയാൽ അപക്വമതികൾ തീർക്കുന്ന ലഹരി സാമ്രാജ്യം മാനവരാശിയുടെ സമാധാനപൂർണമായ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യാൻ പാകത്തിൽ വളർന്നിരിക്കുന്നു. ഗ്യാസ് സിലിണ്ടർ കൊണ്ട് മകൻ അമ്മയുടെ തലക്കടിച്ചു കൊലപ്പെടുത്തി. മദ്രസയിൽ പോകും വഴി 4 വയസ്സുകാരിയെ എടുത്ത് നിലത്തെറിഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ കേട്ട ഞെട്ടിക്കുന്ന വാർത്തകൾ. കാരണമന്വേഷിച്ചവർക്ക് ലഭിച്ച ഉത്തരം അവർ ലഹരിക്കടിമകളായിരുന്നു എന്നതാണ്. അറിഞ്ഞോ അറിയാതെയോ ആരും വീഴാവുന്ന ലഹരിയുടെ വലകൾ ആളിപ്പടരുന്ന തീ കണക്കെ നാട്ടിലെന്നോ വിദേശത്തെന്നോ യുവാവെന്നോ വയോധികനെന്നോ വ്യത്യാസമില്ലാതെ പടർന്നു പിടിക്കുന്നു. കുടുംബങ്ങളെ വരിഞ്ഞു മുറുക്കുന്നു, നാളെയുടെ പ്രതീക്ഷകളെ തച്ചുടയ്ക്കുന്നു. മോഹിപ്പിക്കുന്ന വർണ്ണക്കടലാസുകളിൽ മിഠായി രൂപത്തിൽ പൊതിഞ്ഞും സ്റ്റിക്കർ രൂപത്തിലും ചൂയിങ്കം ആയും അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര വിധത്തിൽ ഇവയെല്ലാം സ്കൂൾ പരിസരങ്ങളിൽ പോലും ലഭ്യമാണ് എന്ന് ഞെട്ടിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നു. ഈ മഹാവിപത്തിനെ പ്രതിരോധിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. 1500 വർഷങ്ങൾക്ക് മുമ്പ് മദ്യത്തിലും മദിരാക്ഷിയിലും മുഴുകി ജീവിച്ചിരുന്ന ഒരു ജനതയെ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ഉന്നതമായ ഒരു ജീവിത സംസ്കാരത്തിൻ്റെ ഉടമകളാക്കി ലോകത്തിൻ്റെ തന്നെ നേതൃത്വത്തിലേക്ക് ഉയർത്തിയത് ചിട്ടയായും പടിപടിയായുമുള്ള ബോധവൽക്കരണ നടപടികളിലൂടെയാണ്. കുറച്ചു നേരത്തെ ആസ്വാദനത്തിനായി ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന, ശരീരത്തിന് സമ്പൂർണ്ണ നാശം മാത്രം നൽകുന്ന ലഹരിയുടെ പിടിയിലാണ് മനുഷ്യർ. ലഹരി ഉപയോഗിക്കുന്നവർക്ക് ജാതിമത പ്രായ ലിംഗ വ്യത്യാസമില്ല എന്നതാണ് യാഥാർത്ഥ്യം.
പിശാജ് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കാനും അള്ളാഹുവെ ഓർമ്മിക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാനും മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അവയിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ട്. വിശുദ്ധ ഖുർആൻ അധ്യായം 5 വചനം 91.